കാലത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി വിഭജിച്ച, കാലത്തിൽ ജനിച്ച്, ചരിത്രത്തിൽ ജീവിച്ച്, ചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ച് കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപങ്ങൾക്കു വേണ്ടി കാൽകരങ്ങൾ കാരിരും വാണികൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്, പാപങ്ങളുടെ പരിഹാരം വരുത്തി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ നല്ല ഗുരുവിൻ്റെ അധരപുടങ്ങളിൽ നിന്ന് അടർന്നു വീണ അനുഗ്രഹീതമായ സന്ദേശത്തിന് കാതോർക്കുക ഗുരുപാദാന്തികം. പവർവിഷൻ ഒരുക്കുന്ന ഗുരുപാദാന്തികം എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗുരു തിരുവായുമൊഴിഞ്ഞ് അരളി ചെയ്തിട്ടുള്ള വചസ്സുകൾ വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ടാമത് ഗുരു പറഞ്ഞിട്ടുള്ള വചനം 5-ാം അധ്യായം 4-ാം വാക്യത്തിലാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അത് ഓർത്തു, പാപത്തോടുള്ള മനുഷ്യനുണ്ടായിരിക്കേണ്ട മനോഭാവമാണ്. ദുഃഖിക്കുന്നവർ എന്നവിടെ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവരെന്നാണ്. ചുരുക്കത്തിൽ അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ അഥവാ സന്തോഷമുള്ളവർ എന്ന് പറയുമ്പോൾ, ഒന്ന്, പാപത്തെക്കുറിച്ച് അനുതപിക്കുക; രണ്ട്, പാപത്തെ വെറുക്കുക അല്ലെങ്കിൽ വിട്ടുതിരിയുക. പാപത്തെ മൂടിവെക്കുന്നത് ശുഭകരമല്ല. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആഖാൻ എന്നു പേരുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെരിഹോ നഗരം നശിപ്പിക്കുമ്പോൾ എത്ര വില കൂടിയതാണെങ്കിലും അതെല്ലാം ശാപം പിടിച്ചതാണ്, അങ്ങനെയുള്ളത് എടുക്കരുത് എന്ന് യോശുവ ജനത്തോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ ആഖാൻ എന്ന് പറയുന്നയാൾ പൊന്നും വെള്ളിയും മേത്തരമായ അങ്കിയും കണ്ടപ്പോൾ യോശുവയുടെ കൽപ്പന നിരാകരിച്ചുകൊണ്ട് അവനതെടുത്തവൻ്റെ കൂടാരത്തിൽ ആരുമറിയാതെ അതിൻ്റെ നടുവിൽ ഒളിപ്പിച്ചു കുഴിച്ചിട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് യോശുവ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹായി പട്ടണവുമായിട്ടുള്ള യുദ്ധമാണ്. വളരെ കുറച്ചാളുകൾ മാത്രം പോകേണ്ടിയിരുന്ന ഒരു ചെറിയ പട്ടണം. പക്ഷേ അവിടെ ഖേദകരമെന്ന് പറയട്ടെ, പരാജയപ്പെട്ട് യോശുവയും യോദ്ധാക്കളും പിൻവാങ്ങുകയാണ് ചെയ്തത്. യോശുവ ദൈവസന്നിധിയിൽ വീണുകടന്നപ്പോൾ ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക്, ജനം പാപം ചെയ്തിരിക്കുന്നു. ഞാനിവിടെ ഒരു വസ്തുത പറയട്ടെ, പാപം മറച്ചു വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്ര വീണുകടന്നാലും ദൈവം അത് അംഗീകരിക്കുകയില്ല എന്നുള്ള സത്യമല്ലേ ഗുരു ഇവിടെ പഠിപ്പിക്കുന്നത്? മനുഷ്യനാണ്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യും. ശലോമോൻ അതല്ലേ പറഞ്ഞത്, ദൈവാലയ സമർപ്പണ സമയം അദ്ദേഹം ചെയ്ത നീണ്ട ദീർഘമായ പ്രാർത്ഥനയിൽ അദ്ദേഹം ഒരു ഫാക്റ്റ്, ഒരു യാഥാർത്ഥ്യം പറയുന്നുണ്ട്. എന്ത്? പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ എന്ന്. പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ, അത് ഏത് തരത്തിൽപ്പെട്ടതാണേലും പാപം പാപമാണല്ലോ. പാപത്തിന് വലിയ പാപമൊന്നും ചെറിയ പാപമൊന്നും ഇല്ലല്ലോ, പാപം പാപം. ആ പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ, ചെയ്യാം, സാധ്യതയുണ്ട്. പക്ഷേ അതനുദപിച്ച് അതിനെ വെറുത്ത് വിട്ടുതിരിയുന്ന ഒരു വ്യക്തി ദൈവമുമ്പാകെ വീണുകടന്നാൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അവൻ്റെ മേൽ ചൊരിയപ്പെടും, ദൈവത്തിൻ്റെ മുഖപ്രകാശം അവന്മേൽ ഉദിക്കുമെന്നുള്ളത് ഒരു സത്യമായ ഗുരുവചനമല്ലേ? എന്നാൽ ഇവിടെ യോശുവയോട് പറഞ്ഞു, എഴുന്നേൽക്ക്, ജനം പാപം ചെയ്തു, പാപത്തിൻ്റെ പരിഹാരം വരുത്തിയിട്ട് മതി നീ വീണുകിടക്കാൻ. അങ്ങനെ യോശുവയും യോശുവയോട് ചേർന്ന് മൂപ്പന്മാരും കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ചുരുക്കത്തിൽ പറയട്ടെ, ആഖാനെ പിടിച്ചു. ആഖാനോട് ചോദിച്ചു, നീ പാപം ചെയ്തുവോ? ചെയ്തു. എന്താ ചെയ്തത്? ശബദാർപ്പിതമായ, എടുക്കരുതെന്ന് പറഞ്ഞ ആ ശപിക്കപ്പെട്ട വസ്തുക്കൾ ഞാൻ എടുത്തു, പൊന്നും വെള്ളിയും മേത്തരമായ ആ അങ്കിയും.
ഞാനെടുത്തു. അതെവിടെ? കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ആക്കാനെ, കൂടാരം എന്ന് പറയുന്നത് പാപം കുഴിച്ചിടാനുള്ളതാണോ? ഇയ്യോബ് ഇത് സംബന്ധിച്ച് എന്താണ് ഇയ്യോബിൻ്റെ പുസ്തകം 29 പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടാകണമെന്നല്ലേ? യെസ്, ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടാകേണ്ട നിൻ്റെ കൂടാരത്തിലാണോ പാപം കുഴിച്ചിടുന്നത്? അയ്യയ്യോ, ഇന്നും ഇതല്ലേ അനേക കൂടാരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടാകേണ്ട നിരവധി കൂടാരങ്ങളിൽ പാപം കുഴിച്ചിടുന്ന ഒരു വലിയ ദുഃഖകരമായ അവസ്ഥയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അവിടെയല്ലേ പിന്നെ ദൈവസന്നിധിയിൽ വീണുകിടക്കുന്നത്? അവിടെയല്ലേ പാട്ടും പ്രാർത്ഥനയും നടക്കുന്നത്? എങ്ങനിത് സ്വർഗത്തിലേക്ക് ഉയരും? എങ്ങനിത് ദൈവം പ്രസാദിക്കുമെന്നുള്ളത് നാം ചിന്തിക്കണം. ഇത് ഗുരുവചനമാണ്. ഗുരുപാദാന്തിയെ തുറന്ന ഹൃദയത്തോടുകൂടെ ഇരിക്കുന്ന ഏതൊരുവൻ്റെയും ഹൃദയത്തെ ചലിപ്പിക്കുന്ന വചനങ്ങളല്ലേ ഇതൊക്കെ. ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ആ കൂടാരത്തിൻ്റെ നടുവിൽ നിന്ന് ഇവൻ കുഴിച്ചിട്ട ആ 3 വസ്തുക്കളും എടുത്തു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പാപം അവിടുന്ന് എടുത്തു. സംഭവിച്ചത് നമുക്കറിയാം. ഒന്നുമറിയാത്ത ആഖാൻ്റെ കുട്ടികൾ ഉൾപ്പെടെ അവൻ്റെ ഭാര്യ, അവൻ ഇത്രയും ആളുകളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആളുകളെല്ലാം അവിടെ നിന്ന് മാറണമെന്ന് യോശുവ കൽപ്പിച്ചു. ആളുകളൊക്കെ മാറി. എന്നിട്ട് ഇവൻ മോഷ്ടിച്ചെടുത്ത ഈ 3 സാധനങ്ങളും അവരോടുകൂടെ തന്നെ അവിടെ വെച്ചു. ജനം കല്ലെറിയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കല്ലെറിയുന്നതിന് മുൻപ് യോശുവ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മകനെ, നീ ഞങ്ങളെ വലച്ചതെന്ത്? വളരെ കണ്ണുനീരോടുകൂടും വിറയലോടും കൂടെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവൻ്റെ പാപം മൂടിവെച്ചതിൻ്റെ ഫലമായി ഇവൻ മാത്രമല്ല, ഇവൻ്റെ കുടുംബവും പോരാ, ഒരു സമൂഹം മുഴുവനും വലയാനിട വന്നു. അത് വലയും. പാപം മറച്ചു വയ്ക്കുന്നവന് ഗുണം വരികയില്ല എന്ന് തിരുവെടുത്ത് പറയുന്നതിൻ്റെ കാരണമതാണ്. പ്രിയപ്പെട്ടവരെ, അത് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ അത് പറഞ്ഞിരുന്നെങ്കിൽ തെറ്റിപ്പോയി എനിക്ക്, അതാക്കാൻ രക്ഷപ്പെടുമായിരുന്നു. അവനത് ചെയ്തില്ല. അവൻ ഏറ്റും പറഞ്ഞില്ല. അവന് അത് വെറുത്തുമില്ല. മറ്റൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഏദൻ തോട്ടത്തിലാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ദൈവം വെയിലാറിയപ്പോൾ തോട്ടത്തിലേക്ക് പതിവായി വരുന്നത് പോലെ വന്നു. ആദാമും ഹൗവയും ഭയപ്പെട്ട് ഒളിച്ചതായി വായിക്കുന്നു. ദൈവം ആദാമിനെ വിളിച്ചു. ഇവിടെയെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ നമ്മൾ കാണുന്നത്? തെറ്റിപ്പോയ മനുഷ്യനെ അന്വേഷിച്ച് ചെല്ലുന്ന ദൈവം. പക്ഷേ ആ ദൈവത്തിൻ്റെ മുൻപിൽ അവനവൻ്റെ കുറ്റം സമ്മതിച്ചില്ല എന്നുള്ളത് എത്രയോ ഗൗരവമായ കാര്യം. ചോദിച്ചു, നീ ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നോ? ആദാം അതങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു. ഞാൻ കുറ്റം ചെയ്തുവെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അവനെന്താ പറഞ്ഞത്? നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാനത് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കുറ്റവുമല്ല, ഞാൻ കുറ്റമൊന്നും ചെയ്തില്ല, അത് നീ ഉണ്ടാക്കിയ സ്ത്രീയാണ് അതിൻ്റെ കാരണക്കാരൻ. കുറേ കൂടെ പുറകോട്ട് വന്നാൽ അവൻ പറഞ്ഞു വെച്ചത് നീ തന്നെയാണ് എൻ്റെ കാരണം. കാരണം സ്ത്രീയെ ഉണ്ടാക്കിയത് നീയാ, നിൻ്റെ കുറ്റം. അവളെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വൃക്ഷഫലം തിന്നുകയില്ലായിരുന്നു എന്നല്ലേ അവൻ പറഞ്ഞത്? അവിടെ അവനവൻ്റെ കുറ്റം സമ്മതിക്കുന്നില്ല. രണ്ടാമത് സ്ത്രീയോട് ചോദിച്ചു, നീ തിന്നോ? അവളും അടുത്ത മറുപടി, കുറ്റം സമ്മതിക്കുന്നതിന് പകരം നീ സൃഷ്ടിച്ച പാമ്പെന്നെ വഞ്ചിച്ചുവെന്നാണ് എന്ന് പറഞ്ഞ്. അത് നീ സൃഷ്ടിച്ചതാണ്. അതിനെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഈ വഞ്ചന വരികയില്ലായിരുന്നുവെന്നാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും അവരുടെ കുറ്റം സമ്മതിച്ചില്ല. കാരണം അതിൻ്റെ ഫലമെന്തായിരുന്നു? സന്തോഷത്തോടുകൂടെ പറുദീസയുടെ നന്മകൾ അനുഭവിച്ച് ജീവിക്കേണ്ട ഇവർ പറുദീസയ്ക്ക് പുറത്തായില്ലേ? ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. വീണ്ടും നമ്മൾ യൂദായിലേക്ക് നോക്കാം. യൂദ കൂലി കൊതിച്ച്, പണം കൊതിച്ച് യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. ഒടുവിൽ അവന് എന്തോ ഒരു വിഭ്രാന്തി വന്നിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്തവനെ ഒറ്റിത്തന്നു, ഇതാ ഈ കാശ് നിങ്ങൾക്കിരിക്കട്ടെ. അവർ കൊടുക്കുന്ന മറുപടിയുണ്ട്, നിൻ്റെ കാര്യം ഇനി നീ നോക്കിക്കൊള്ളുക എന്ന്.
അനുദപിക്കാനോ ഗുരുവിൻ്റെ അടുക്കലേക്ക് പാപത്തെ വെറുത്ത് തിരിഞ്ഞു ചെല്ലാനോ അവൻ മനസ്സ് കാണിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഈ ലോകത്തിൽ ആത്മഹത്യ ചെയ്തുവെന്ന് മാത്രമല്ല, പിശാചെന്ന് യേശുക്രിസ്തു വിളിച്ച അവൻ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകാൻ അവൻ പാത്രനായി മാറുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ തന്നെ മറ്റൊരു ശിഷ്യൻ പത്രോസ്, അവനും തെറ്റ് ചെയ്തില്ലേ? ചെയ്തു. എന്താണ് അവൻ ചെയ്തത്? കർത്താവിനെ തള്ളിപ്പറഞ്ഞുവെന്നുള്ളതാണ്. പക്ഷേ കർത്താവിനെ അവൻ തള്ളിപ്പറഞ്ഞുവെന്നുള്ളത് തെറ്റാണ്. പക്ഷേ അവൻ ആ കുറ്റബോധമുണ്ടായി, അവൻ അനുതപിച്ചു. ആ അനുതാപത്തിൻ്റെ ശബ്ദമല്ലേ അവിടെ കേൾക്കുന്നത്? എന്ത്? ഒരു പൊട്ടിക്കരച്ചിൽ. ഭയങ്കരമായിട്ട് അവൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു. എല്ലാവരും കേട്ടു പൊട്ടിക്കരയുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ അനുതപിച്ചു. യെസ്, അവന് ശുഭം വന്നു. ആ പത്രോസാണ് പെന്തക്കോസ്ത നാളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നുള്ള പ്രഭാഷണത്തിൽ 3000 ആളുകൾ കർത്താവിങ്കിലേക്ക് വന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നത്. ഇതാണ് വ്യത്യാസം. പാപത്തെക്കുറിച്ച് ദുഃഖിക്കണം, അനുദപിക്കണം, അത് ഏറ്റുപറയണം, ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കണം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്, സന്തോഷമുള്ളവരാണ് എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അവർക്ക് ആശ്വാസം ലഭിക്കും. പാപം ഏറ്റുപറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറയുന്നത്? എൻ്റെ പാപം ഞാൻ ഏറ്റുപറയാതിരുന്നപ്പോൾ അവൻ്റെ കൈ എനിക്ക് രാവും പകലും ഭാരമായിരുന്നുവെന്നാണ്. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിൽ എന്ന പോലെ വറ്റിപ്പോയി എന്നാണ് ദാവീദ് പറയുന്നത്. എന്നാൽ അടുത്ത വചനം അദ്ദേഹം എന്താ പറയുന്നത്? ഞാൻ എൻ്റെ കുറ്റം ദൈവത്തോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കുറ്റത്തെ ക്ഷമിച്ചു, പാപത്തെ ക്ഷമിച്ചു. ഹാ, അതാണ് ആശ്വാസമെന്ന് പറയുന്നത്. ഞാൻ ഒരു ചെറിയ കഥ എൻ്റെ ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ പഠിച്ച് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വീട്ടിൽ 2 മക്കൾ, ആങ്ങളെയും പെങ്ങളും. 2-ാമത്തവനാണ് ആണ്, 3-ാമത്തേത് പെണ്ണ്. അവർ അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത് അവിടെ വളർത്തിയിരുന്ന കുറേ താറാവ്. ഇവന് ഒരു താല്പര്യം തോന്നി. ഈ താറാവിനെ മണ്ണ് കിളച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള മണ്ണിര തീറ്റിയായിട്ട് ഈ താറാവിന് കൊടുക്കണമെന്ന് അവനൊരു തൂമ്പായി എടുത്തു. അപ്പനും അമ്മയും ഇല്ലാത്ത ആ സ്ഥലത്ത് അവൻ മണ്ണ് കളച്ചു. താറാവ് വളരെ ആർത്തിയോടുകൂടെ അതിൻ്റെ ഇടയിലുള്ള മണ്ണിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം അവൻ ഈ തൂമ്പായി എടുത്ത് ഉയർത്തി താഴേക്ക് വരുമ്പോൾ ഒരു താറാവിൻ്റെ പെടലിക്കാണ് കൊണ്ടത്. താറാവ് അവിടെ പിടഞ്ഞു മരിച്ചു. ഒടുവിൽ ഒരു കുഴിയെടുത്ത് താറാവിനെ കുഴിച്ചിട്ടു. എന്നിട്ട് അവൻ പെങ്ങളോട് പറഞ്ഞു, ചേച്ചി, ഇത് അപ്പനോടും അമ്മയോടും പപ്പായോടും അമ്മയോടും പറയരുത്. അവൾ പറഞ്ഞു, പറയുകയല്ലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞുമില്ല. ഇവൾ വേണം ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടത്, കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരേണ്ടത്. രാവിലെ സമയമായി. അവൾ കിണറ്റിൽ കിണറ്റിൻകരയിൽ പാത്രമൊക്കെ എടുത്തു വെച്ചു, വെള്ളം കോരാൻ തുടങ്ങി. വെള്ളം കോരാനങ്ങോട്ട് ആരംഭിച്ചു. ഇവനെ വിളിച്ചു, എടാ ടോമി. അവനോട് ചെന്ന് പറഞ്ഞു, നീ ഈ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചു വയ്ക്കാം. അവൻ പറഞ്ഞു, അതെൻ്റെ ജോലിയല്ല, നിൻ്റെ ജോലിയാണ്. ഇത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, താറാവിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയും. ഇത് കേട്ട് ഭയപ്പെട്ട് അവൻ എല്ലാ ദിവസവും അവൾ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യുക. ഇവന് മനസ്സിലായി, ഒരാശ്വാസവുമില്ല, ഒരു സന്തോഷവുമില്ല, ഇത് പപ്പായുടെ എന്ന് പറയണം. ഒരു ദിവസം ഇവളറിയാതെ പപ്പായുടെ അടുക്കൽ ചെന്നിട്ട് അവൻ പറഞ്ഞു, പപ്പാ, എന്നെ തല്ലരുത്, ഞാനൊരു തെറ്റ് ചെയ്തു. എന്താ മോനെ തെറ്റ് ചെയ്തത്? അത് ഇന്ന സമയത്ത് മണ്ണിര കിളച്ച് കൊടുക്കുമ്പോൾ തൂമ്പാ കൊണ്ടൊരു താറാവ് ചത്തുപോയി, പപ്പ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മോനെ അത്രയേ ഉള്ളോട, സാരമില്ല, നീ എന്താ നേരത്തെ എന്നോട് പറയാഞ്ഞത്? നമുക്കൊരു താറാവിനെ കൂടെ വാങ്ങാമെന്ന് പറഞ്ഞു. അയ്യോ, എന്തൊരാശ്വാസം! അതുവരെയുള്ള ഭാരം അങ്ങ് ഇറങ്ങിപ്പോയി. വൈകുന്നേരമായപ്പോൾ അവൾ കിണറ്റിൻകരയിൽ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഇവനെ വിളിച്ചു, കേടാ രോമി, വന്ന് പാത്രത്തിൽ വെള്ളം കോരടാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് പറ്റുകയില്ല, എന്നാൽ ഞാൻ താറാവിൻ്റെ കാര്യം പപ്പായോട് പറയും. ഇവൻ്റെ മറുപടി എന്താണെന്നറിയാമോ? നീ അങ്ങോട്ട് ചെന്ന് പറ. ഓ, എന്തൊരു ധൈര്യമാണവന്. ഇന്ന് ഈ വചനം കേൾക്കുന്ന, ഗുരുവിൻ്റെ പാദാന്തികയിൽ ഇരുന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന
പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഗുരുവചസ്, ഗുരുവാക്കുകൾ എന്ത്? നീ നിന്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക, അനുദപിക്കുക, അത് അപ്പനോട് ഏറ്റുപറയുക, പിതാവിനോട് ഏറ്റുപറയുക, നീ ആശ്വാസം പ്രാപിക്കുമെന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. മൂന്നാമത് ഗുരു തിരുവായ്മൊഴിഞ്ഞ് അരളി ചെയ്തത് എന്താണ്? അതിൻ്റെ 5:5 സൗമ്യതയുള്ളവർ, ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്നാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് മറ്റുള്ളവരോടുള്ള മനോഭാവം. ഒന്നാമത് നമ്മൾ ഓർത്തു 5:3 നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം. അതുപോലെ 4 നാം കണ്ടത് നമുക്ക് പാപത്തോടുള്ള മനോഭാവം. ഇവിടെ 5 നമുക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവം. എന്താണ് മറ്റുള്ളവരോടുള്ള മനോഭാവം? സൗമ്യതയോട് അവരോട് ഇടപെടുക എന്നുള്ളതാണ്. എന്താണ് ഈ സൗമ്യതയെന്ന് പറഞ്ഞാൽ, മനുഷ്യർ വളരെ ക്രൂരമായി നമ്മോട് ഇടപെടുമ്പോഴും അവരോട് പ്രതികൂലമായി പ്രതികരിക്കാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സൗമ്യത എന്ന് പറയുന്നത്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ സൗമ്യതയ്ക്ക് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കിന് 3 കണ്ടത്. അതിലൊന്ന് മന്ദമാരുതൻ എന്നാണ്. കൊടുങ്കാറ്റെന്നല്ല, മന്ദമാരുതൻ എന്നാണ്. അപ്പം നാം മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടെ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താണ്? നാം മറ്റുള്ളവർക്കൊരു മന്ദമാരുതനായിരിക്കണം എന്നാണ്. മന്ദമാരുതനായിരിക്കണം. കൊടുങ്കാറ്റാകാൻ പാടില്ല. കൊടുങ്കാറ്റൊരിക്കലും ശരീരത്തിന് സുഖം നൽകുന്നതല്ല, മനസ്സിന് കുളിർമ നൽകുന്നതല്ല. കൊടുങ്കാറ്റ് നാശനഷ്ടങ്ങൾ വരുത്തുന്നതാണ്. എന്നാൽ മന്ദമാരുതൻ ആശ്വസിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റുള്ളവരോട്, വീട്ടുകാരോട്, നാം നമ്മോട് ഇടപെടുന്നവരോട് നാം ഒരു കൊടുങ്കാറ്റായി മാറരുത്, മന്ദമാരുതനായിട്ട് മാറണം. ചുട്ടുപഴുത്ത ഹൃദയവുമായിട്ടിരിക്കുന്നവർക്ക് നമ്മൾ ഒരാശ്വാസമായി മാറണം. നമ്മളോട് കയർക്കുന്നവർക്കെതിരെ, നമ്മളെ നമുക്കെതിരെ ക്രൂരമായി ഇടപെടുന്നവർക്കെതിരെ നാം പ്രതികൂലമായി ഒരു കൊടുങ്കാറ്റ് പോലെ പ്രവർത്തിക്കാതെ ഒരു മന്ദമാരുതനായിട്ട് ഇടപെടുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ചൂട് ശമിക്കും, കോപം ശമിക്കും, അവർ തണുപ്പുള്ളവരായിട്ട് മാറും. വാസ്തവത്തിൽ ഇതല്ലേ നമുക്ക് വേണ്ടത്? നാം മറ്റുള്ളവരോട് ക്രൂരമായി ഇടപെടുന്നത് കൊണ്ടോ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നത് കൊണ്ടോ എന്താ സാധിക്കുന്നത്? ഹൃദയങ്ങളങ്ങ് അകലുകയല്ലേ ചെയ്യുന്നത്? സ്വസ്ഥത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ ഭൂമിയെ കൈവശമാക്കുമെന്ന് പറഞ്ഞാൽ എന്താ, ലോകത്തുള്ള സകല സ്ഥലങ്ങളും അങ്ങ് വാങ്ങിച്ചു കൂട്ടുമെന്നാണോ അതിൻ്റെ അർത്ഥമല്ല? ആ ഭൂമിയിൽ നീ വസിക്കേണ്ട വിധത്തിൽ വസിക്കും, അതായത് തൃപ്തിയോടെ കൂടെ വസിക്കും. ആ സൗമ്യതയില്ലാത്തവൻ കേരളത്തിൻ്റെ പകുതി ഭാഗം എഴുതി അവൻ്റെ സ്വന്തമാക്കിയാലും അവൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാകുകയില്ല, സംതൃപ്തി ഉണ്ടാകുകയില്ല. എന്നാൽ ഒരൊറ്റ സെൻറ്റ് ഭൂമിയിൽ കിടക്കുന്നവനാണെങ്കിലും സൗമ്യതയുള്ളവനാണെങ്കിൽ അവൻ ആ 1 ഭൂമിയിൽ 1,000 സ്ഥലത്ത് താമസിക്കുന്നവനേക്കാൾ സംതൃപ്തിയോടുകൂടെ ജീവിക്കുമെന്നുള്ള സത്യമല്ലേ ഗുരുവിൽ നിന്ന് നമുക്കിന്ന് ലഭിക്കുന്നത്? സൗമ്യത വേണം. രണ്ടാമത് സൗമ്യതയ്ക്ക് ഗ്രീക്കിലെ വാക്ക് കൊടുക്കുന്ന അർത്ഥം തണുപ്പിക്കുന്ന മരുന്ന് എന്നാണ്. തണുപ്പിക്കുന്ന മരുന്ന്. നമ്മളൊക്കെ കൊല്ലുന്ന മരുന്നുകളായി തീരാറുണ്ട്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം മറ്റുള്ളവരെ കൊല്ലുന്ന മരുന്നായിട്ട് മാറാറുണ്ട്. നോ, നമ്മൾ തണുപ്പിക്കുന്ന മരുന്നായി മാറണം. അവരെ ജീവിപ്പിക്കുന്ന എത്ര വലിയ കാട്ടാളനാണെങ്കിലും നമ്മുടെ സൗമ്യത കൊണ്ട് അവൻ തണുക്കണം, അവൻ ജീവിക്കണം. ചില സമയത്ത് ചിലര് ഭ്രാന്തരായി മാറുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിരാശരായി എല്ലാം നഷ്ടപ്പെട്ടുവെന്നുള്ള ബോധത്തിൽ, ഇനി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്നുള്ള ചിന്തയിൽ മുന്നോട്ടു പോകുന്നതിൻ്റെ ഫലമാണ്, അതിൻ്റെ വെളിപ്പെടുത്തലാണ് അവൻ ഈ കാണിക്കുന്ന ആക്രോശവും കോപവും ഒക്കെ.
പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം എന്താ? കണ്ടത്തടിക്ക് മുണ്ടത്തടി എന്നുള്ള പഴഞ്ചൊല്ലു പോലെ ഇടപെടുക എന്നുള്ളതല്ല, അവനെ ജീവിക്കാൻ നമ്മുടെ സൗമ്യത കൊണ്ട് നാം അനുവദിക്കണം. തണുപ്പിക്കുന്ന മരുന്നായിട്ട് അവനെ മാറണം, അവനെ ഒരു മനുഷ്യനാക്കി മാറ്റണം. അങ്ങനെയുള്ള വ്യക്തികൾ വേണ്ട, ഒരു സെൻറ് സ്ഥലം പോലും വേണ്ട. മറ്റുള്ളവൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും അവൻ്റെ ആ ഹൃദയത്തിലും ജീവിതത്തിലും ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത തൃപ്തി അവൻ അനുഭവിക്കാൻ കഴിയുമെന്നുള്ള സത്യം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സൗമ്യതയൊരിക്കലും ഒരു ബലഹീനതയല്ല. ഇംഗ്ലീഷിൽ അത് പറഞ്ഞാൽ മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. സൗമ്യതയൊരിക്കലും അതൊരു ബലഹീനതയല്ല. യെസ്, സൗമ്യത എന്ന് പറയുന്നത് ശക്തിയുടെ ആയുധമാണ്, ശക്തിയുള്ള ആയുധമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രണ്ട് പേരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഒന്ന് മോശയാണ്. മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകം 12:3 എന്താ കാണുന്നത്? ദൈവം വലിയൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനെന്ന്. മോശ സൗമ്യനായിരുന്നോ? അല്ലായിരുന്നു. മിസ്രയീമിൽ വെച്ച് എന്താ സംഭവിച്ചത്? ഒരു എബ്രായനെ മിസ്രയീമൻ അടിക്കുന്നത് കണ്ടപ്പോൾ സ്വജാതിയെക്കുറിച്ചുള്ള തൻ്റെ എരിവ് തന്നെ തിന്നുകളഞ്ഞു. ആ എരിവിൽ ചെന്ന് മിസ്രയീമിനെ ഒറ്റയടി അടിച്ചു, രണ്ടാമതൊന്നും കൂടെ അടിക്കേണ്ടി വന്നില്ല. കാര്യം മിസ്രയീമിലെ സകല വിദ്യയും ജ്ഞാനവും അഭ്യസിച്ചിട്ടുള്ള മോശയ്ക്കറിയാം എവിടെ അടിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരൊറ്റയടി അടിച്ചു. മിസ്രയീമിനിതാ താഴെ കിടക്കുന്നു, ആരും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മണ്ണിനടിയിലേക്ക് അവനെ പൂഴ്ത്തി. ഇവിടെ മോശയുടെ സൗമ്യതയുണ്ടോ? അങ്ങനെയൊരു മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ നായകനായി തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഒറ്റ ഒരെണ്ണം ചെങ്കടലിൻ്റെ അക്കരെ പോവുകയല്ല, ഓരോന്നിനെ അടിച്ചു മണ്ണിത്താത്തേന്. ഒരു സ്പിരിച്വൽ ലീഡറിനുണ്ടാകണ്ട, പ്രൈസ് ഗോഡ്, ഒരു സ്പിരിച്വൽ ലീഡറിനുണ്ടാകണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സൗമ്യത എന്ന് പറയുന്നത്. ആരെന്തു പറഞ്ഞാലും ആരെങ്ങനെ പ്രവർത്തിച്ചാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതൊരു സ്പിരിച്വൽ ലീഡറിന് ഭൂഷണമല്ല. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന് അത് ഭൂഷണമല്ല. അവിടെയാണ് അവൻ്റെ സൗമ്യത വെളിപ്പെടുത്തേണ്ടത്. മോശ അതിന് നല്ലൊരു ഉദാഹരണം. അടുത്ത എപ്പിസോഡിൽ ഇതിനെ തുടർന്നുള്ള ഗുരുവചസ്സുകൾ നമുക്ക് കേൾക്കാം, ആ പാദാന്തികയെ നമുക്കിരിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്നും കേട്ട ഗുരുവിൻ്റെ വചനങ്ങൾക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ! ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം, ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഭാഗ്യവാന്മാരാക്കുന്ന, ഞങ്ങളെ വാസ്തവത്തിൽ ഒരു ശരിക്കും ഒരു മനുഷ്യരാക്കി മാറ്റുന്ന ആ വചനങ്ങൾക്കായി സ്തോത്രം. ആ ഗുരുവിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.